ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ട് എല്ലാ സദ്യകളിലും ഒക്കെ ഉണ്ടാവണ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർക്കണത്. ഇത് ചേർത്തിട്ട് എങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കല്യാണ സദ്യകൾക്കും ഒക്കെ ഉണ്ടാവണ നല്ല അടിപൊളി കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ, സ്കിപ്പൊന്നും ചെയ്യാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കൂട്ടുകറിക്ക് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ, പച്ചനേന്ത്രക്കായ, ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ ഒരു അര കപ്പ് കറുത്ത കടലുണ്ടല്ലോ, അത് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ടു. ഓവർനൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂർ എന്തായാലും കുതിർത്താൻ വയ്ക്കുക. നമ്മൾ കടലക്കറി പുട്ടിനൊക്കെ ഉണ്ടാക്കില്ലേ, ആ കറുത്ത കടലയാണ്. അപ്പോൾ അത് ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ മൂന്നെണ്ണം ഇട്ടിട്ടുള്ള കൂട്ടുകറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഇത് പറയാം. ആദ്യം തന്നെ നമുക്കിത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കടല 1/4 കപ്പ് കടല കുതിർത്തിയതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി, ഉപ്പ്, ഒന്ന് ഇളക്കിയിട്ട് ഇതാദ്യം വേവിക്കാൻ വയ്ക്കാം. അത് വെന്ത് വരട്ടെ. അപ്പോൾ അത് ആ കുക്കറിൽ ഇട്ടിട്ട് അത് അടച്ചു ഫുൾ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതാവുമ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. ഒക്കെ ഒരു സ്ക്വയർ കട്ടാക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാൻ. അപ്പോൾ അതാ നമ്മൾ ചേന ഇവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരേ വലിപ്പത്തിൽ. കായ നമുക്ക് കുറച്ച് വെള്ളത്തിൽ, ചൂടുള്ള വെള്ളമാണ് കേട്ടോ അത്, ചുടുക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതിലേക്ക് വേണം നമ്മൾ കായ ഇടാൻ. അല്ലെങ്കിൽ കായ നമ്മൾ നുറുക്കിയിടുമ്പോൾ അത് കറുത്തു പോവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഉപ്പും. നല്ല തിളച്ച വെള്ളമൊന്നും ആവണമെന്നില്ല, ഒരു ചെറിയൊരു പാകത്തിനുള്ളൊരു ചൂടായിട്ടുള്ള വെള്ളം. ഇതിലേക്ക് വേണം നമ്മൾ നുറുക്കി വെച്ച കായ ഇടാൻ. ഞാൻ 1 എണ്ണ എടുത്തോളൂ കേട്ടോ, എന്നുവെച്ചാൽ കഷ്ണങ്ങൾ വല്ലാതെ പോവും. ചേന ആ കഷ്ണം എടുത്തപ്പോഴേക്ക് നല്ലോണം 1 കപ്പിലധികം ഉണ്ട്. അപ്പോൾ 1 കായ എടുത്തോളൂ. ഇനി നമുക്ക് കടല വെന്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇതൊന്ന്, ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലല്ല കേട്ടോ ഉടനെ, അത് അങ്ങനെ കടായിലും ഇതിലും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേന, കായ ഇടാം. ഈ വെള്ളം വേണ്ട കേട്ടോ, നമ്മൾ നുറുക്കിയിട്ടതിൻ്റെ കായയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടത്. പിന്നെ കായ നുറുക്കുമ്പോൾ പുറത്ത് നന്നായി കഴുകിയിട്ട് നുറുക്കിയാൽ മതി, അതിൻ്റെ തോലൊന്നും ചെത്തണ്ട കേട്ടോ. തോല് ചെത്തി നമ്മൾ ഇതാവുമ്പോഴേക്ക് വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോവും ഒന്ന് ഇളക്കുമ്പോഴൊക്കെ. അപ്പോൾ തോലുണ്ടെങ്കിൽ കുറച്ചൊരു ഒന്ന് സ്റ്റിഫായി നിൽക്കും നമ്മുടെ കഷ്ണങ്ങൾ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വെവ്വുള്ള വെള്ളം, അപ്പം ഞാൻ ആദ്യം എടുത്ത ചൂടുവെള്ളം കുറച്ച് ബാക്കിയുണ്ട്, അത് കുറച്ച് ഇത് വേവുള്ള വെള്ളം അത് ഒഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ചേനയ്ക്ക് കുറച്ച് വേവുണ്ടാവും കായക്കാട്ടിലും. അപ്പം അതിനുള്ള വെള്ളവും, പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ, 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ബാക്കി കുരുമുളക് പൊടിയാണ് ഇടുന്നത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, കടലയ്ക്ക് വേണ്ട ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടുണ്ട്, അതിന് വേണ്ട ഉപ്പിടാം.
കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂട്ടുകറിയിൽ കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ കുറച്ച് അര ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി തീ കത്തിക്കുക. നടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ടേ. നടച്ച് വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ഒന്ന് അരച്ചെടുക്കാണ്ട് ഇതിൽ തേങ്ങ ഇത്തിരി അധികം വരും കേട്ടോ, അരപ്പിൽ വരും. പിന്നെ വറുത്തെടുക്കണേലും കുറച്ചധികം തേങ്ങ വരും. അതാണ് കൂട്ടുകറിയുടെ ടേസ്റ്റ്. സദ്യയിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡിഷാണ് കൂട്ടുകറി. അപ്പം ഞാൻ ഇതിലേക്ക് അരപ്പിലേക്ക് കുരുമുളക് വെച്ചാൽ കുരുമുളക് ചേർക്കാം. എൻ്റെ അടുത്ത് ഇവിടെ കുരുമുളകിൻ്റെ പൊടി ഞാൻ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ നാടൻ കുരുമുളകാണ്. അപ്പം നല്ല എരിവുണ്ട്. അപ്പോൾ കുരുമുളക് ഇടുന്നതിന് പകരം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണ് വീണ്ടും കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇട്ടോ. ഇനി ഫുള്ള് കുരുമുളകാണെന്ന് ഇടണമെന്നുണ്ടെങ്കിൽ അതിടുക. പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം, ഒരു രണ്ട് കറിവേപ്പില. പിന്നെ ഇതിൽ ഞാൻ സ്പെഷ്യലായി ചേർക്കണത് ഒരു 4 ചെറിയ ഉള്ളി കേട്ടോ. ഇത് ചെറിയ ഉള്ളി ഇല്ലാതെയും ചില ഒരു കൂട്ടുകറി ഉണ്ടാക്കും. അപ്പം ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടിട്ടെ. മുളകിന് നല്ല എരിവായ കാരണമാണ് കേട്ടോ ഞാൻ അര ടീസ്പൂൺ ഇട്ടുന്നത്. ഇനി നിങ്ങൾ വാങ്ങണ കുരുമുളകൊക്കെ ഇണച്ചാൽ കുറച്ചും കൂടി അധികം ഇടണ്ടി വരും. ഇത് നമ്മുടെ നാടൻ വീട്ടിലുണ്ടായ കുരുമുളകായ കാരണം നല്ല എരിവാണ്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് കുറച്ച് ജാസ്തി ചേർത്തിരിക്കണം. പിന്നെ ഒരു നുള്ള് 1/2 ടീസ്പൂണും കൂടി ഇല്ല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അതാതെ വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, വല്ലാതെ വെള്ളം ഇല്ലാതെ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടച്ചു വെച്ച കഷ്ണങ്ങൾ വെന്തോന്നൊന്ന് നോക്കാം. കായ വെന്തിട്ടുണ്ടാവും, എന്തായാലും കുറച്ച് നേരമായി. തേനയാണ് വെന്തോന്നുള്ളത് നോക്കേണ്ടത്. വെന്തിണ്ണു കേട്ടോ, വെന്തിട്ടുണ്ട്. കണ്ട ഇത് ചേനയാണ്, ചേന നോക്കി ഇത് ചേനയാണ്. അത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ കടല, അതുകൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കടലയും നമ്മൾ വേവിച്ചിട്ടുണ്ട്, നന്നായിട്ട് 4 വിസിലാണ് വിളിച്ചത്. അതാ അങ്ങനെ ഞെക്കുമ്പോൾ അങ്ങനെ ഞെങ്ങി വരുന്നു. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഈ വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഈ വെള്ളം. ഇനി തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ, ഒന്ന് വെന്ത് വരട്ടെ. അല്ല, ഇതൊന്ന് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇനി അടച്ചു വെക്കണ്ട, ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് ഈ വെള്ളം വറ്റണവരെന്ന് ഇരിക്കട്ടെ. ഇവിടെ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ ഞാൻ. ഉപ്പ് രണ്ടിലും വേറെ വേറെ ചേർത്തിട്ടുണ്ട്. ഉപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇടണില്ല, വെള്ളം വറ്റി വരാനുള്ള സമയം വേണ്ടുള്ളൂ. ഈ പാകത്തിനുള്ള വെള്ളമാവുമ്പോൾ പറ്റ വറ്റണേൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ അരപ്പുണ്ടല്ലോ അത് തിരിക്കിടാം. എന്നുവെച്ചാൽ അരപ്പിൻ്റെ ഒരു പച്ചമണവും കൂടി പോയി കിട്ടണം. നമ്മുടെ കുരുമുളക് ജീരകം ഒക്കെ ഇട്ടതല്ലേ, അപ്പം അതിൻ്റെയും കൂടി ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം വല്ലാതെ വറ്റണേൻ്റെ മുന്നേ തന്നെ ഇടാം. പിന്നെ നല്ല ഡ്രൈ ആയിട്ടല്ല കൂട്ടുകറി ഉണ്ടാവുക, കുറച്ചിങ്ങനെ ഒരു കുഴഞ്ഞ പരുവാണ് ഉണ്ടാവുക. അപ്പോൾ പറ്റ ഇതാവണേൻ്റെ മുന്നേ നമുക്ക് അരപ്പിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഉപ്പൊന്ന് നോക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കഷ്ണങ്ങളിൽ നോക്കിയിരുന്നു, അപ്പോൾ ഉപ്പുണ്ട്. പക്ഷെ അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് നോക്കാം ഉപ്പുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഒരു പച്ചമണം പോയി വരട്ടെ. ഇതാ ഒന്ന് വറ്റി ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചമണമൊക്കെ പോയി. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കുറച്ച് തേങ്ങയും ഇതൊക്കെ വറുത്ത് ഇടാണ്ട് അപ്പോൾ അത് നോക്കാം. പാന് വെച്ചിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മുടെ കുറച്ച് സ്പെഷ്യൽ കൂട്ടുകറി ആവുകൊണ്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെയ്യ് ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഞാൻ വറക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒരുപോലെ വറുത്തെടുക്കണം. നെയ്യ് ചൂടായി ഉണ്ട്. ഇതിലേക്ക് കടുക്, കടുകിത പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന്. ഉഴുന്നിട്ട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരട്ടെ. ഉഴുന്നിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, നല്ലൊരു മണം വരും. നെയ്യ കൊണ്ട് അത് അങ്ങനെ പതഞ്ഞ് വരുന്ന പറ്റൽ മുളക് ഒരു 2-3 എണ്ണം ഒന്ന് പൊട്ടിച്ചിടാം. കറിവേപ്പില, അതിനുശേഷം നമുക്ക് തേങ്ങ. തേങ്ങ നല്ലോണം ഒരു 1/2 കപ്പ് ഉണ്ട്. തേങ്ങ ഇത്തിരി നല്ലോണം തന്നെ ചേർക്കണം കേട്ടോ. തേങ്ങ നല്ലോണം വേണ്ട ഒരു കറിയാണ് കൂട്ടുകറി. ഞാനിവിടെ പാലക്കാടൻ രീതിയിലുള്ളൊരു സ്റ്റൈലിലാണ് ചെയ്യണത്. ഓരോ ഭാഗത്തും ഓരോ ഇൻഗ്രീഡിയൻറ്റും മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക? ചിലവർ ഇനി എന്തെങ്കിലും കഷ്ണങ്ങൾ ചേർക്കണവരുണ്ട്. കുമ്പളങ്ങ പിന്നെ ക്യാരറ്റ് ഒക്കെ ഇടണവരുണ്ട്. ഇവിടെ ഞാനധികവും ഇതാണ് ചേർക്കൽ. പിന്നെ കറുത്ത കടലയ്ക്ക് പകരം കടലപ്പരിപ്പും ചേർക്കാം കേട്ടോ. ഇവിടെ കറുത്ത കടലയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറുത്ത കടല തന്നെ ഞാൻ അധികം ഉപയോഗിക്കാറ്. കടലപ്പരിപ്പ് ഇട്ടിട്ടും ഉണ്ടാക്കണവരുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചുവക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ. കൈവിടാതെ ഇളക്കണം കേട്ടോ. ഗോൾഡൻ കളർ ആവണം വരെയൊന്ന് ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഇളക്കി കൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, അപ്പോഴേക്ക് അധികം മൂത്ത് പോവും, കയപ്പ് വരും. അതാണ് വ്യാപാരമായി. ഒന്നും കൂടി കളറ് വന്ന് നമുക്ക് ഇത് കൂട്ടുകറിയുടെ അതിലേക്ക് നമുക്ക് ഇടാം. ഇടാ അങ്ങനെ നമ്മളുടെ തേങ്ങ നല്ലപോലെ കളറായിട്ടുണ്ട്. ഇടാ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം എല്ലാവരും ഈ ഒരു കൂട്ടുകറി വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയൂ. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.